ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ 7-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ എല്ലാം ഡെഫിനിഷൻസ് പരിചയപ്പെട്ട് കഴിഞ്ഞു. യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ചാണ് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ആംഗിൾ എടുക്കുന്ന റൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആംഗിൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ റൊട്ടേഷൻ വെച്ച് ആംഗിൾ എടുക്കുന്നു. ഇപ്പോൾ എ പി എന്ന് പറയുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ആ പി എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റിനെ കോസായും അതിൻ്റെ വൈ കോർഡിനേറ്റിനെ സൈനായും ഡിഫൈൻ ചെയ്യുന്നു. ദെൻ പിയുടെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് കോസ് എക്സും വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആയിരിക്കും. ദെൻ ആ സൈനും കോസും ഉപയോഗിച്ചാണ് ബാക്കി എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും, അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സിനെ ടാൻ എക്സ് ആയും, വൺ ബൈ സൈൻ എക്സിനെ സീക് എക്സ് എന്നും, വൺ ബൈ കോസ് എക്സിനെ സീക് എക്സ് എന്നും, അതുപോലെ കോസ് എക്സ് ബൈ സൈൻ എക്സിനെ കോട്ട് എക്സ് എന്നും, ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളെ ഡിഫൈൻ ചെയ്തത്. ഇപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ പോയി ആംഗിൾ സീറോയ്ക്ക് നിന്ന് തുടങ്ങി പൈ ബൈ ടുവിലെത്തി, ദെൻ പൈയിലെത്തി, ദെൻ അവിടുന്ന് പോയി ത്രീ പൈ ബൈ ടുവിലേക്ക് പോകുന്നു, ദെൻ ടു പൈയിലേക്ക് പോയി ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുന്നു. അപ്പോൾ ഈ ഇത്രയും കറങ്ങുമ്പോഴേക്കും ഈ പിയുടെ കോർഡിനേറ്റുകൾ മാറിക്കൊണ്ടേയിരിക്കുക. ചിലയിടത്ത് പോസിറ്റീവ് വരുന്നുണ്ട്, ചിലയിടത്ത് നെഗറ്റീവ് വരുന്നുണ്ട്, ഇങ്ങനെ കോർഡിനേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറുമ്പോൾ അതനുസരിച്ച് സ്വാഭാവികമായിട്ട് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂവും അതിൻ്റെ ചിഹ്നവും മാറിക്കൊണ്ടിരിക്കും. ഈ ഓരോ ക്വാഡ്രന്റിലും ആംഗിൾ വരുമ്പോൾ എന്താണ് ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ചിഹ്നം, സൈൻ എന്തായിരിക്കും, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് തന്നെ നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ച നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ രണ്ട് ആക്സിസുകൾ കാണുന്നുണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ രണ്ട് ആക്സിസുകൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ പ്ലെയിനിനെ അത് 4 പാർട്ടുകളായി ഡിവൈഡ് ചെയ്യും. ഈ ഓരോ പാർട്ടിനെയും നമ്മൾ വിളിക്കുന്ന പേര് ക്വാഡ്രൻസ് എന്നാണ്. അതിൽ ഈ എക്സും വൈയും പോസിറ്റീവാകുന്ന ക്വാഡ്രൻ്റുണ്ട്, അതിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് വിളിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ക്വാഡ്രൻ്റുകളെ പേര് കൊടുക്കുന്നത്. അവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതിനെ സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്നും, വീണ്ടും അടുത്തതിനെ തേർഡ് ക്വാഡ്രൻ്റ് എന്നും, ഇതിനെ ഫോർത്ത് ക്വാഡ്രൻ്റ് എന്നും നമ്മൾ പറയുന്നു. ഈ ഓരോ ക്വാഡ്രൻ്റിലും എക്സിൻ്റെയും വൈയുടെയും ചിഹ്നങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എക്സ് റൈറ്റ് സൈഡിലേക്കാണ്, എക്സും വൈയും എക്സ് റൈറ്റ് സൈഡിലേക്കും വൈ മുകളിലേക്കും ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻ്റിലെ പോയിൻ്റുകൾക്കെല്ലാം എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും. രണ്ട് കോർഡിനേറ്റുകളും പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രൻ്റിലെ പോയിന്റ്. എന്നാൽ സെക്കൻഡ് ക്വാഡ്രൻ്റിലേക്ക് വരുമ്പോൾ എക്സ് ആക്സിസ് ലെഫ്റ്റിലേക്ക് വൈ ആക്സിസ് മുകളിലേക്കാണ് എന്നുള്ളത് കൊണ്ട് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആകും, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആകും. എന്നാൽ തേർഡ് ക്വാഡ്രൻ്റിലേക്ക് വരുമ്പോഴേക്കും രണ്ട് കോർഡിനേറ്റുകളും നെഗറ്റീവ് ആകും, എക്സ് നെഗറ്റീവ് ആകും, വൈയും നെഗറ്റീവ് ആകും. ഫോർത്ത് ക്വാഡ്രൻ്റിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇത് നമുക്ക് കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോ ആക്സിസ് ഓരോ ഡയറക്ഷൻ, റൈറ്റ് എക്സ് ആക്സിസ് റൈറ്റ് പോസിറ്റീവ് ലെഫ്റ്റ് നെഗറ്റീവ് ആണെന്നും വൈ ആക്സിസ് മുകളിലേക്ക് പോസിറ്റീവ് താഴേക്ക് നെഗറ്റീവ് ആണെന്നും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ക്വാഡ്രൻ്റും എവിടേക്കാണ് ക്വാഡ്രൻ്റുകൾ എന്നും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ഓർത്തിരിക്കാവുന്ന ഒരു കാര്യമാണ്, ഓരോ ക്വാഡ്രൻ്റിലെയും കോർഡിനേറ്റ്സിൻ്റെ സൈനിനെ സംബന്ധിച്ച്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ സൈനിലേക്ക് പോകാൻ പോവാം. അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ സൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ യൂണിറ്റ് സർക്കിൾ എടുക്കുകയാണ്. യൂണിറ്റ് സർക്കിൾ എടുത്ത് ആദ്യം ഒ പി ഒ എയുമായി ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആംഗിൾ 0 ആണ്. ഇനി ആംഗിൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കുമ്പോഴേക്കും പി അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എ ഒ പി എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാവുന്നു. ആ ആംഗിൾ എക്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അറിയാം കോസ് എക്സ് എന്ന് പറയുന്നത് പിയുടെ എക്സ് കോർഡിനേറ്റ് ആണെന്നും സൈൻ എക്സ് എന്ന് പറയുന്നത് പിയുടെ വൈ കോർഡിനേറ്റ് ആണെന്നും അറിയാം. ഇപ്പോൾ ഈ പി എന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണ്, ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളും ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും രണ്ടും പോസിറ്റീവാണ്. എക്സ് കോർഡിനേറ്റ് ആണ് കോസ്, വൈ കോർഡിനേറ്റ് ആണ് സൈന്. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കോസ് എക്സും പോസിറ്റീവാണ്, സൈൻ എക്സും പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ഫസ്റ്റ് ക്വാഡ്രൻ്റിലെ ഒരു പ്രത്യേകതയാണ് കോസ് എക്സും പോസിറ്റീവാണ്, സൈൻ എക്സും പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്, അവിടെ സൈൻ എക്സ് പോസിറ്റീവ്, കോസ് എക്സ് പോസിറ്റീവ്. നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെന്നറിയാമല്ലോ. അപ്പോൾ ടാൻ എക്സ് സൈൻ എക്സും കോസ് എക്സും പോസിറ്റീവ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ ടാൻ എക്സും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഫംഗ്ഷനുകളുടെ ചിഹ്നത്തെക്കുറിച്ച് അറിഞ്ഞാൽ ബാക്കിയുള്ള ഫംഗ്ഷനുകളുടെ ചിഹ്നം നമുക്ക് പറയാൻ പറ്റും. അതായത് സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ കൊസീക് എക്സ്, 1 ബൈ സൈൻ എക്സ് ആണ് കൊസീക് എക്സ്, 1 ബൈ കോസ് എക്സ് ആണ് സീക് എക്സ്.
അതുപോലെ വൺ ബൈ ടാൻ എക്സ് ആണ് കോട്ടെക്സ്. അപ്പോൾ സൈൻ എക്സിന് എന്ത് ചിഹ്നം വരുന്നോ അതേ ചിഹ്നം കൊസീക്കിനും വരും, കാരണം വൺ ബൈ സൈൻ എക്സ് ആയതുകൊണ്ട്. അതുപോലെ കോസ് എക്സിന് വരുന്ന അതേ ചിഹ്നം സീക്കിന് വരും വൺ ബൈ കോസ് എക്സ് ആയതുകൊണ്ട്. ടാൻ എക്സ് എന്ന് പറയുന്നത് കോട്ടെക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടാൻ എക്സ് ആണ്, കാരണം ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സും കോട്ടെക്സ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് കോട്ടെക്സ്, അതുകൊണ്ട് കോട്ടെക്സ് ടാൻ എക്സിന് അതേ ചിഹ്നം വരും. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ ചിഹ്നം നോക്കിയാൽ മതി, അത് ഉപയോഗിച്ച് നമുക്ക് ബാക്കി പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടു ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ എക്സും പോസിറ്റീവ്, കോസ് എക്സും പോസിറ്റീവ്, ടാൻ എക്സും പോസിറ്റീവ്. അതുകൊണ്ട് ബാക്കി മൂന്ന് ട്രിഗണോമെട്രി ഫംഗ്ഷൻ അതും എല്ലാം പോസിറ്റീവ് തന്നെ ആയിരിക്കും. ദ മീൻസ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലേക്കൊന്ന് ഈ ആംഗിളിൻ്റെ മൂവ് ചെയ്ത് നോക്കാം, എന്താണ് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കാമെന്ന്. പി എന്ന പോയിന്റ് മൂവ് ചെയ്യുകയാണ്, പൈ ബൈ ടുവിലെത്തി, പൈ ബൈ ടു കഴിയുമ്പോഴേക്കും അല്ലേ, പൈ ബൈ ടു അല്ലെങ്കിൽ 90 ഡിഗ്രി കഴിയുമ്പോഴേക്കും അത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് കയറി. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ആ പിയുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പിയുടെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവായി മാറി അല്ലേ. എക്സ് കോർഡ് ലെഫ്റ്റ് സൈഡിലോട്ടാണ്, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവായി, പക്ഷെ അപ്പോഴും വൈ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് തന്നെയാണ്. എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും. നമ്മൾ പറഞ്ഞു എക്സ് കോർഡിനേറ്റ് ആണ് കോസ്, വൈ കോർഡിനേറ്റ് ആണ് സൈൻ. അപ്പോൾ എക്സ് നെഗറ്റീവ് ആൻഡ് വൈ പോസിറ്റീവ്. വൈ പോസിറ്റീവ് മീൻസ് സൈൻ എക്സ് പോസിറ്റീവ്, എക്സ് നെഗറ്റീവ് മീൻസ് കോസ് എക്സ് നെഗറ്റീവ്. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലായി സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എക്സ് പോസിറ്റീവാണ്, കാരണം വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് കോസ് എക്സ് നെഗറ്റീവാണ് എന്നും മനസ്സിലായി. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിനെ സംബന്ധിച്ചിടത്തോളം സൈൻ എക്സ് പോസിറ്റീവും കോസ് എക്സ് നെഗറ്റീവും. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണല്ലോ, അപ്പോൾ പോസിറ്റീവ് ബൈ നെഗറ്റീവ് വരുന്നു. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, അവിടെ ആ സെക്കൻഡ് ക്വാഡ്രന്റിനെ സംഭവിക്കാൻ പോകുന്നത് ടാൻ എക്സ് നെഗറ്റീവ് ആവും. അപ്പോൾ അവിടെ സൈൻ എക്സ് പോസിറ്റീവ്, കോസ് എക്സും ടാൻ എക്സും നെഗറ്റീവ്. അപ്പോൾ അവിടെ പോസിറ്റീവ് ആകുന്നത് സൈൻ എക്സ് ആണ്. ഒരു കാര്യം ഓർക്കുക, സൈൻ എക്സ് പോസിറ്റീവ് ആയാൽ അതിൻ്റെ റെസിപ്രോക്കലായ വൺ ബൈ സൈൻ എക്സ് ആയ കൊസീക്ക് എക്സും പോസിറ്റീവ് ആകും. കോസ് എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് വൺ ബൈ കോസ് എക്സ് ആണല്ലോ സീക്ക് എക്സ്, അത് നെഗറ്റീവ് ആകും. അതുപോലെ ടാൻ എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് കോട്ടെക്സും നെഗറ്റീവ് ആകും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആകുന്ന സൈൻ എക്സും കോസീക്ക് എക്സും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മൂന്ന് ഫംഗ്ഷനുകളുടെ സൈൻ ഓർത്താൽ മതി, ബാക്കി നമുക്ക് പെട്ടെന്ന് ഓർക്കാം. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആകുന്നത് സൈൻ എക്സ് ആണ് എന്ന് ഓർക്കുക. സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആകുന്നത് സൈനാണ്, സൈനും അതിൻ്റെ റെസിപ്രോക്കലായ കോസീക്കും. മറ്റെല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളും സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവായിരിക്കും. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രന്റിലേക്ക് ഈ പോയിന്റിനെ പതുക്കെ മൂവ് ചെയ്യാം. തേർഡ് ക്വാഡ്രന്റിലേക്ക് മൂവ് ചെയ്യുകയാണ്, ഇതിപ്പോൾ ഇങ്ങോട്ട് നീങ്ങി ഉണ്ടോ, നീങ്ങി വന്ന് പൈ പൈയിലെത്തി, പൈയിലെത്തി കഴിഞ്ഞ് പൈ കഴിയുമ്പോഴത്തേക്ക് തേർഡ് ക്വാഡ്രന്റിലേക്ക് കയറി. തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ എക്സ് കോർഡിനേറ്റ് അത് ലെഫ്റ്റിലോട്ടാണല്ലോ, അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് തന്നെ, പക്ഷെ അതോടൊപ്പം വൈ കോർഡിനേറ്റും നെഗറ്റീവായി. നമുക്കറിയാം സൈൻ എന്ന് പറയുന്ന വൈ കോർഡിനേറ്റും കോസ് എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റുമാണ്. അപ്പോൾ സൈൻ വൈ കോർഡിനേറ്റാണ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ സൈൻ നെഗറ്റീവായി, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ കോസും നെഗറ്റീവായി. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ സൈനും നെഗറ്റീവാണ്, കോസും നെഗറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിൻ്റെ പ്രത്യേകതയാണ് സൈനും കോസും നെഗറ്റീവ് ആകുമ്പോൾ എന്താണ് ടാൻ എക്സ്, ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സാണ്. അപ്പോൾ സൈനും കോസും നെഗറ്റീവായി കഴിഞ്ഞാൽ സൈൻ എക്സ് ടാൻ എക്സ് എടുക്കുമ്പോൾ നെഗറ്റീവ് ബൈ നെഗറ്റീവ് വരും, അപ്പോൾ ടാൻ എക്സ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ ടാൻ എക്സ് പോസിറ്റീവാണ് അല്ലെ. ടാൻ എക്സ് സൈൻ എക്സും കോസ് എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് അതുകൊണ്ട് ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, നെഗറ്റീവ് ബൈ നെഗറ്റീവ് ആണ്, അപ്പോൾ ടാൻ എക്സ് നെഗറ്റീവ് ആവും. അവിടെ ഒരു കാര്യം ചിന്തിക്കണം, സൈൻ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ കൊസീക്ക് എക്സും നെഗറ്റീവ് ആയിരിക്കും, കോസ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ സീക്ക് എക്സും നെഗറ്റീവ് ആയിരിക്കും. ടാൻ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് കോട്ടെക്സും പോസിറ്റീവ് ആകും. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സൈനും കോസും ടാനും ഈ ഇതിൻ്റെ ചിഹ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ കൊസീക്കും സീക്കും കൂട്ടം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് തേർഡ് ക്വാഡ്രന്റ് നമ്മൾ കാണുന്നത് ടാൻ എക്സ് പോസിറ്റീവ് ആയിട്ടാണ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അതാണ് തേർഡ് ക്വാഡ്രന്റിലെ പ്രത്യേകത. ഇനി നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരാം. വീണ്ടും ആ ഡയഗ്രത്തിലേക്ക് തിരിച്ചു പോവുകയാണ്, ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് നീങ്ങിയാണ്, ആംഗിൾ ഇങ്ങോട്ട് നീങ്ങി 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2 എത്തുന്നതുവരെയും അത് തേർഡ് ക്വാഡ്രന്റിലാണ്. ആ 270 ഡിഗ്രി കഴിയുമ്പോഴേക്കാണ് അത് ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പ്രവേശിക്കുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കും നോക്കൂ, എക്സ് കോർഡിനേറ്റ് അത് എക്സ് കോർഡിനേറ്റ് റൈറ്റിലോട്ടായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആകും, വൈ കോർഡിനേറ്റ് താഴേക്കായതുകൊണ്ട് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആകും. എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവും. വൈ കോർഡിനേറ്റ് നെഗറ്റീവ് മീൻസ് സൈൻ നെഗറ്റീവ്,
എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് മീൻസ് കോസ് പോസിറ്റീവ്. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ സംഭവിക്കുന്നത് സൈൻ നെഗറ്റീവും കോസ് പോസിറ്റീവും. ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റിൽ സംഭവിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ടാൻ എക്സ് നെഗറ്റീവ് ആകും. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ എന്താണ് സംഭവിക്കുന്നത്? സൈനും നെഗറ്റീവാണ്, ടാനും നെഗറ്റീവാണ്. സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് കോസ് നെഗറ്റീവ് ആയിരിക്കും. ടാൻ നെഗറ്റീവ് ആയതുകൊണ്ട് കോട്ട് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ കോസ് പോസിറ്റീവാണ്, അപ്പോൾ സീക്കും പോസിറ്റീവാകും. കോസും സീക്കുമാണ് പോസിറ്റീവ് ആകുന്നത്. അതിൽ കോസിൻ്റെ കാര്യം ഓർത്താൽ നമുക്ക് സീക്കിൻ്റെ കാര്യം ഓർക്കാൻ പറ്റും. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് എക്സ് ആണ് പോസിറ്റീവ് ആകുന്നത്, അതോടൊപ്പം സീക്ക് എക്സും പോസിറ്റീവ് ആകും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആ ഓരോ ക്വാഡ്രന്റും പോസിറ്റീവ് ആകുന്നത് ഏതൊക്കെ എന്നുള്ളതാണ്. നമുക്ക് ആ അത് മാത്രമായിട്ടൊന്ന് കണ്ടു നോക്കാം ഏതൊക്കെയാണ് ഓരോ ക്വാഡ്രന്റിലും പോസിറ്റീവ് ആകുന്നത് എന്ന്. നോക്കൂ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ഫങ്ഷൻസ് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ, സൈൻ എന്ന് പറയുമ്പോൾ സൈനും അതിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. തേർഡിൽ ടാനും അതിൻ്റെ റെസിപ്രോക്കലായ കോട്ടും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ഫോർത്തിൽ കോസും അതിൻ്റെ റെസിപ്രോക്കലായ സീക്കും പോസിറ്റീവ്, ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ആ ഓർഡറിൽ ഓർത്താൽ മതി. ഓൾ സൈൻ ടാൻ കോസ് എന്ന് ഓർത്താൽ മതി. അത് വളരെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ആ ഓരോന്നിനെയും ഫസ്റ്റ് ലെറ്റർ ഓർത്തിരിക്കുക. ഓളിൻ്റെ എയും എസിൻ്റെ സൈനിൻ്റെ എസ്സും ടാനിൻ്റെ ടിയും കോസിൻ്റെ സിയും എടുത്തിട്ട് എ എസ് ടി സി എന്നോർത്താൽ മതി. എ എസ് ടി സി, ആ എ എസ് ടി സി ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ഇങ്ങനെ മനസ്സിൽ ഓർക്കുക. അപ്പോൾ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, അല്ലെങ്കിൽ ഓൾ സിൽവർ ടീ കപ്സ്, വേറൊന്നുമല്ല, ആ ലെറ്ററുകൾ ഓർക്കാൻ വേണ്ടി. ആ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് കേൾക്കുമ്പോൾ ഓൾ അതിൻ്റെ എ, സ്റ്റുഡൻസിൻ്റെ എസ്, ടേക്കിൻ്റെ ടി, കോഫിയുടെ സി. അപ്പോൾ എ എസ് ടി സി എന്ന ലെറ്റർ ഓർക്കും. അതിൽ എ സൂചിപ്പിക്കുന്ന ഓൾ പോസിറ്റീവിനെയാണ്, എസ് സൂചിപ്പിക്കുന്ന സൈൻ പോസിറ്റീവിനെയാണ്, ടി സൂചിപ്പിക്കുന്ന ടാൻ പോസിറ്റീവിനെയാണ്, സി സൂചിപ്പിക്കുന്ന കോസ് പോസിറ്റീവിനെയാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ എ എസ് ടി സി, എ ഫസ്റ്റ് ക്വാഡ്രൻ, എസ് സെക്കൻഡ് ക്വാഡ്രൻ, ടി തേർഡ് ക്വാഡ്രൻ, സി ഫോർത്ത് ക്വാഡ്രൻ, എ എസ് ടി സി എന്ന് ഓർത്ത് വെച്ചാൽ ഓരോ ക്വാഡ്രൻറ്റിലും ഏതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളാണ് പോസിറ്റീവ്. അത് വളരെ പ്രധാനപ്പെട്ടത്, നമുക്ക് ഇനി അങ്ങോട്ട് പലയിടത്തും ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ടാനെക്സ് സെക്കൻഡ് ക്വാഡ്രൻ, എക്സിസ്റ്റ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ ടാനെക്സ് എന്ന് കേട്ടാൽ സെക്കൻഡ് ക്വാഡ്രനിൽ സൈനെക്സ് പോസിറ്റീവ് ആകുന്നു, അപ്പോൾ ടാനെക്സ് നെഗറ്റീവാ. ഫോർത്ത് തേർഡ് ക്വാഡ്രന്റിൽ സീക്ക് എങ്ങനെയാണ്? തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആകുന്ന ടാനും കൊട്ടുക, അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ സീക്ക് നെഗറ്റീവ്. ഇങ്ങനെ ഓരോ ക്വാഡ്രന്റിലും ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ സൈനുകൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കഴിയും. അപ്പോൾ അതിനിതായി നേരത്തെ പറഞ്ഞതുപോലെ ഈ നാല് ലെറ്ററുകൾ ഓർത്ത് വയ്ക്കുക. എ എസ് ടി സി, എ സ്റ്റാൻഡ്സ് ഫോർ ഓൾ, എസ് സ്റ്റാൻഡ്സ് ഫോർ സൈൻ, ടി സ്റ്റാൻഡ്സ് ഫോർ ടാൻ, ആൻഡ് സി സ്റ്റാൻഡ്സ് ഫോർ കോസ്. അതിന് എ എസ് ടി സി എന്ന് ഓർക്കുക. ആ ഓർക്കാൻ പറ്റിയ ആ ലെറ്ററുകൾ വരുന്ന രീതിയിലുള്ള സെൻറ്റൻസ് ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നാണ്. ചില പുസ്തകങ്ങളിലൊക്കെ ഓൾ സിൽവർ ടീ കപ്സ് എന്ന് കൊടുക്കും. ആ എന്തായാലും ആ വാക്കുകൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ സൈനുകളെക്കുറിച്ച് ഉള്ള ഈ ഭാഗം. അപ്പോൾ ഈ ക്ലാസ്സുകൾ നമുക്കിവിടെ അവസാനിപ്പിക്കുകയാണ്.